മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എടക്കൽ ഗുഹയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഗുഹയിലേക്ക് പോകാം. 9 മണി മുതൽ 4 മണി വരെയാണ് ഇവിടെ പ്രവേശനം. നല്ല കയറ്റമാണ്, പക്ഷെ പ്രയാസമൊന്നുമില്ല കയറാൻ. തറയിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. എടക്കൽ ഗുഹകളിലേക്കുള്ള യാത്ര ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരം കൂടിയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള എടക്കൽ ഗുഹകൾ ചരിത്രകാരന്മാർക്ക് പ്രിയപ്പെട്ട ഇടമാണ്. ഈ കാണുന്നത് കാപ്പിക്കൂര് പൊടിച്ച് കാപ്പിപ്പൊടിയാക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. ഈ കാണുന്നതാണ് കാപ്പി ചെടി. ഇതിലെ കുരു പാകമാകുമ്പോൾ പറിച്ച് വറുത്ത് ഉണക്കി പൊടിച്ചെടുക്കുമ്പോഴാണ് കാപ്പിപ്പൊടിയാകുന്നത്. മലമുകളിലേക്കുള്ള യാത്രയിലുടനീളം കാപ്പിപ്പൂവിന്റെ സുഗന്ധം കൂടെയുണ്ടാവും. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തിയിരിക്കുകയാണ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ാണ് ഇവിടേക്കുള്ള ദൂരം. ഇത് ഭൂമിശാസ്ത്രപരമായി ഒരു ഗുഹയല്ല, മറിച്ച് മലയിലെ പാറകളിലെ 96 അടി നീളവും 22 അടി വീതിയുമുള്ള ഒരു വിടവാണ് ഇത്. മുകളിൽ നിന്ന് ഒരു വലിയ പാറ വന്ന് വീണ് ഒരു മേൽക്കൂര തീർത്ത് ഗുഹയുടെ പ്രതീതി ജനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എടക്കൽ ഗുഹ. നിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള അമ്പകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുടച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിച്ചിരിക്കുന്നത്.
ജീവികളുടെ ജീവിത രീതിയിലേക്ക് വെളിച്ചം വീശുന്ന വിലപ്പെട്ട വിവരങ്ങളാണ് ഈ ഗുഹകളുടെ ചുവരിൽ കൊത്തിയിട്ടിരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് 8000 വർഷത്തോളം ഈ ഗുഹകളിലെ ചുമർ ചിത്രങ്ങൾക്ക് പ്രായമുണ്ട്. കല്ലിൽ കൊത്തിയാണ് ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പാറയിൽ കൊത്തിയ മൃഗങ്ങളുടെയും മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെയും ചിത്രങ്ങൾ ശിലായുഗത്തിൽ സാംസ്കാരികമായി വളരെ ഉയർന്ന ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ്. കേരളത്തിലെ ചരിത്ര പുരാവസ്തു ഗവേഷകർക്ക് ഇത് ഒരു നിധിയാണ്. ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. ഗുഹയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ തൊടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.